കുട്ടനാട് ക്രൂയിസ് ആലപ്പുഴയുടെ ദൃശ്യഭംഗി ആവോളം ആസ്വദിക്കുവാനും ഹൗസ് ബോട്ട് യാത്ര സുരക്ഷിതവും മംഗളകരവുമായി ആസ്വദിക്കുവാൻ ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഓൺലൈൻ ബുക്ക് ചെയ്യാം. കുട്ടനാട് ക്രൂയിസ് ഫോൺ 7034582005 8547878480. ചേലക്കര കൃഷിഭവൻ പരിധിയിൽ വരുന്ന പാടശേഖരങ്ങളിൽ നെൽക്കതിരുകളിലും ഓലകളിലും കണ്ടുവരുന്ന പ്രത്യേകതരം രോഗം സംബന്ധിച്ച് പഠിക്കുവാൻ വിദഗ്ധ സംഘം പരിശോധന നടത്തി. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെയും പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെയും സയന്റിസ്റ്റുകളാണ് ചേലക്കര കൃഷിഭവൻ പരിധിയിലെ വിവിധ പാടശേഖരങ്ങളിൽ പരിശോധന നടത്തിയത്. ആര്യമ്പാടം പാടശേഖരത്തിൽ നിന്ന് രോഗം കണ്ടെത്തിയ നെൽച്ചെടികൾ വിദഗ്ധ പരിശോധനയ്ക്കായി സംഘം ശേഖരിച്ചു. പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ പാത്തോളജിസ്റ്റ് ഡോക്ടർ സുമയ്യ, പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പാത്തോളജിസ്റ്റ് ഡോക്ടർ രാജി പി, നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ ഡോക്ടർ മൂസ പി പി, എഡിഒ ഷീബ ജോർജ്, ചേലക്കര കൃഷി ഓഫീസർ വിഷ്ണു, മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു. ചേലക്കര പഞ്ചായത്തിലെ ആര്യമ്പാടം പാടശേഖരത്തിൽ നെല്ലിനൊരു അസുഖമുണ്ടെന്ന് കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥർ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ എഡിയും എഒ ഒക്കെ വിളിച്ച് അടിസ്ഥാനത്തിൽ നമ്മൾ പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന്, അതുമാതിരി കൃഷി വിജ്ഞാന കേന്ദ്രം, ഞങ്ങളൊരു ടീം ഓഫ് സയൻറ്റിസ്റ്റ് നമ്മളിവിടെ വിസിറ്റ് ചെയ്യാണ്ടായി. അപ്പോൾ ഇവർ പറഞ്ഞതനുസരിച്ച് ഈ അസുഖം വ്യാപിക്കുന്നുണ്ട് എന്നുള്ളൊരു രീതിയിലാണ് പറഞ്ഞത്. പിന്നെ സിംപ്റ്റംസ് അയച്ചു തന്നതിൽ നിന്ന് നമുക്കൊരു വ്യത്യസ്തമായിട്ട് തോന്നുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മൾ പാടം സന്ദർശിച്ചത്. പക്ഷേ അത് കാണുമ്പോൾ സാധാരണ നമ്മൾ നെല്ലിന് കാണുന്ന അസുഖങ്ങളുടെ ഒന്നും ഒരു ടിപ്പിക്കലായിട്ടുള്ളൊരു സിംപ്റ്റം അല്ല അതിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു നമ്മൾ എന്തെങ്കിലും സ്പ്രേ ചെയ്തതിൻ്റെയൊക്കെ ഒരു ടോക്സിസിറ്റി പോലെയാണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഏതായാലും നമ്മൾ അതിൻ്റെ സാമ്പിൾ എടുത്തിട്ടുണ്ട്. കൂടുതൽ അതിൽ വല്ല ഫംഗസോ ബാക്ടീരിയ അസോസിയേറ്റഡ് ആയിട്ടുണ്ടോ എന്ന് നമ്മൾ കൂടുതൽ പരിശോധിച്ച ശേഷം മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അത് അതിൻ്റെ കാരണം പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഒരു ജനറൽ ആയിട്ടുള്ള ഒബ്സർവേഷൻ മനസ്സിലാക്കുന്നത് അത് പെട്ടെന്ന് വ്യാപിക്കുന്നില്ല. കാരണം ഇപ്പോൾ 1st മുതൽ അവർ കണ്ടിട്ടുണ്ടെന്നാണ് പറയണത്. പക്ഷെ ജനറലി ഒരു കുമിൾ ബാക്ടീരിയൽ രോഗങ്ങൾ വ്യാപിക്കുന്ന ഒരു സ്പീഡിൽ അത് പരിസരത്തേക്ക് സ്പ്രെഡ് ചെയ്തായിട്ട് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു വലിയ ഒരു ആശങ്കയോ വേവലാതിയോ ഒന്നും വേണ്ടതായിട്ട് തോന്നുന്നില്ല. എന്തായാലും നമ്മൾ ഈ സാമ്പിള് പെട്ടെന്ന് തന്നെ പരിശോധിച്ച് അതിലെന്തെങ്കിലും അസുഖകാരികളായിട്ടുള്ള രോഗാണുക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ട എന്താണ് പ്രതിവിധി എന്ന് വെച്ചാൽ ചെയ്യാം, അത് റെക്കമെൻഡേഷൻ കൊടുക്കാം. ഇപ്പോൾ അസച്ച് അതിനെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതായിട്ട് നമുക്ക് തോന്നുന്നില്ല. കണ്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് അങ്ങനെയാണ്, എന്തോ ഒരു എക്സ്റ്റേണൽ അപ്ലിക്കേഷൻസിൻ്റെ ഒരു ഇഫക്റ്റ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഇനി അതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ അതിൽ വേറെ കുമിളോ ബാക്ടീരിയ ഉണ്ടോ എന്നും കൂടെ നമുക്ക് പരിശോധിക്കാം. സി സി വിനോസ്, ചേലക്കര.